നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കഥാപുരുഷൻ ശ്രീ സി ഗൗരീദാസൻ നായരാണ്. വിജയരാഘവൻ സാർ മുന്നോട്ട് വെച്ച ഒരു പത്രപ്രവർത്തന തലമുറയുടെ ആ പാരമ്പര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ന്യൂസ് സെറ്റർ ശ്രീ എം എം സുബേർ, ശ്രീ എ സി രതി, ശ്രീ ദീപു രവി ഇവരെല്ലാം സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജേതാവായ ശ്രീ ജി ശേഖരൻ നായരും ഈ ചടങ്ങിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ശ്രീ ഗൗരീദാസൻ നായരുടെ അമ്മയും മഹാനായ ശ്രീ വൈക്കം സന്നിഹിതരായിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ശിരസ് നിർമ്മിച്ച് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സുരക്ഷാ സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാര സമർപ്പണവും നടത്താറുണ്ട്. ജൂൺ 3 അദ്ദേഹത്തിൻ്റെ വാർഷിക ചരമദിനം. ഇത്തവണ ആ പതിവ് പരിപാടിക്ക് അനിവാര്യമായ കാരണങ്ങളാൽ അല്പം വൈകിപ്പോയി എന്ന് മാത്രം. 10001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് വിജയൻ സാറിൻ്റെ സ്മാരകാർത്ഥം ഏർപ്പെടുത്തിയുള്ള ഈ പുരസ്കാരം. ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന സുനീതയും അവരുടെ അടുത്ത ബന്ധുവും വിദ്യാരാഘവൻ സ്മാരക സമിതിയിലെ ട്രഷററുമായ ഗോപചന്ദ്രൻ ചേർന്ന് ഏർപ്പെടുത്തിയ 1.5 ലക്ഷം രൂപയുടെ എൻഡോർമെൻ്റ് എന്നാണ് ഈ പറഞ്ഞത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഹിന്ദുവിൻ്റെ സുപ്രണ്ടെടുത്തുമായ ശ്രീ ഗൗരീദാസൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക്, നമ്മുടെ സ്വാതപ്രാസംഗം കാരൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ പുരസ്കാരമാണിത്. അദ്ദേഹത്തിൻ്റെ പിതാവും പ്രശസ്ത സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന വൈക്കം ചന്ദ്രശേഖരൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി വർഷങ്ങൾക്ക് മുമ്പ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അന്ന് ഈ സംബന്ധിച്ചിൽ വിജയരാഘവൻ സ്മാരക സമിതിക്ക് അധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇന്ന് വിവിധ മേഖലകളിലായി പുരസ്കാരങ്ങളുടെ പെരുപ്പത്തിന് ഒരു കുറവുമില്ല. പക്ഷേ പല പല പുരസ്കാരങ്ങളും, മാധ്യമോദ് പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള പല പുരസ്കാരങ്ങളും അല്പായുസുകളായി പോകാറുണ്ട്. വിജയരാഘവൻ സ്മാരക സമിതി പുരസ്കാരത്തിന് ആ ദുരിതം ഉണ്ടായിട്ടില്ല. അതിന് കാരണം ആ പുരസ്കാരത്തിന് പിൻബലമേകി കൊണ്ടുള്ള കേരളവുമതിയുടെ നിർവ്വഹമായ സഹകരണമാണെന്നുള്ളത് തന്നെ. മാത്രമേ പറയേണ്ടതില്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഭേദ്യ ഭാഗമായിട്ട് രൂപപ്പെട്ടത്. അതും ജോൺ സ്റ്റോക്ക് കമ്പനിയായിട്ടാണെങ്കിലും അക്കാലത്ത് ലാഭമൊന്നുമില്ല. കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് പോലും സംഭാവന കൊടുത്തിട്ടാണ് നടത്തുന്നത്. പത്രത്തിൻ്റെ സംഘാടന രൂപം എന്ത് തന്നെയായിരുന്നാലും ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്രപ്രവർത്തനത്തെ കണ്ടിട്ടുള്ളത്. ശ്രീ വിജയരാഘവൻ സ്വാതന്ത്ര്യാനന്തര കാലത്താണ് പൂർണ്ണ ഒരു പത്രപ്രവർത്തനായിട്ട് മാറുന്നതെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും സജീവമായിട്ട് അതിൻ്റെ മുൻനിര പ്രവർത്തകരായിട്ട് ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കാരണം ഇത് വാണിജ്യമായിട്ട് നടത്തിക്കൊണ്ടുപോണം, സംഭാവന വിരിച്ച് ഉണ്ടാവാൻ പറ്റത്തില്ല. വരവ് ചെലവിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള വലിയ കിടമത്സരത്തിൻ്റെ മേഖലയായിട്ട് മാറിയണം. ഒന്ന്, കേരളത്തിലെ വായനക്കാരുടെ, പത്രം വായനക്കാരുടെ എണ്ണത്തിൽ അത്ഭുതാവഹമായിട്ടുള്ള വളർച്ചയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ 2.5 ലക്ഷം കേരളത്തിലെ പത്രങ്ങളുടെ സർക്കുലേഷൻ എല്ലാവരും കൂടി, ഇന്ന് 45 ലക്ഷം കവിഞ്ഞ് നിൽക്കുകയാണ്. ഇത് അതിൻ്റെ ഓരോ വർഷം ഉണ്ടാവുന്ന വർധന അവർ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രസകരമായിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. എടുത്തുചാട്ടം ഉണ്ടാവുന്നതൊക്കെ എന്തെങ്കിലും ജനങ്ങൾ ഇളക്കി മറിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പത്രങ്ങളുടെ. പിന്നെ മത്സരത്തിന് എഴുത്ത് ശൈലി സ്വപ്പം പൈങ്കിളി എന്നൊക്കെ പറയാൻ പറ്റുന്നതല്ല. മറ്റതങ്ങനെ അല്ലല്ലോ എഴുതുന്നു, ഓർത്തോ അതീവ ഗൗരവമായിട്ടല്ലേ എല്ലാവരും എഴുതുക. വളരെ ഗൗരവമായ ഒരു ഏർപ്പാടാണ് പത്രം വായന എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പത്ര ശൈലിയിലും മാറ്റം വരുന്നു. കേരള കമ്മിറ്റി ആയാലും ഏത് പത്രം എടുത്ത് നോക്കിയാൽ
ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവസ്ഥ മാറുമ്പോൾ മാറുന്നൊക്കെ ഉണ്ടെങ്കിലും പൊതുവിലെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉറച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഇന്നിപ്പോൾ ദശാബ്ദം കഴിയുമ്പോൾ നമ്മൾ എവിടെ വന്നു കേൾവന്ന് നിൽക്കുന്നു എന്നുള്ള കോബ്ര പോസ്റ്റിന്റെ സ്റ്റീം ഓപ്പറേഷനിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും ഇത് മനസ്സിലാക്കിയത് തിരിച്ചറിയുക. രാജ്യത്തെ മാധ്യമങ്ങൾ എവിടെ നിൽക്കുന്നു? ഒന്ന് ഞെട്ടിച്ചത് പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഈ സന്ദർഭത്തിൽ പറയുന്നു. നമ്മുടെ മാധ്യമങ്ങളെ ഒന്നാകെ വിലക്ക് വാങ്ങാനായിട്ട് എങ്ങനെ പണം കൊടുത്ത് വാങ്ങുക? നീ പത്രപ്രവർത്തകരല്ല, ദാറ്റ്സ് അത് അണ്ടർസ്റ്റു. പത്രപ്രവർത്തകൻ ഇയാൾ മോലാളി പറയുന്ന പോലെ നിൽക്കത്തുള്ളൂ. ഇപ്പൊ ചാനല് തന്നെ വാങ്ങാം, പത്രങ്ങൾ വാങ്ങാം. മേറിയിരിക്കുന്ന പത്രങ്ങളെയാണെങ്കിലും മേക്ക് ഓഫേഴ്സ് ദേ കെ നോട്ട് ഡിനൈ. ചർച്ച തുടങ്ങുന്ന എങ്ങനെയാ? 1000 കോടി അല്ല 500 ആവാം, എന്നാ ഡീൽ 500 കൈ കൊടുക്കുക. ഏത് ലെവലിലാണ് ഈ മാധ്യമ മേഖലയിലെ അഴിമതിയും അപഭ്രംശവും വരുന്നത്? അപ്പോഴ് ഇന്ന് അവാർഡ് നമ്മൾ നൽകുന്നത് ഒരു നമ്മുടെ പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ ആദ്യ തലമുറ അതിൽ വളർന്നു വന്ന് എക്കാലവും ജീവിതം മുഴുവൻ ആ വിശുദ്ധി സൂക്ഷിച്ച നമ്മുടെ തലമുറ എന്ന ഒരു ഈ കാനോ ബി ബോട്ട്. യു കെൻ ഹാവ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് ഹിം. അദ്ദേഹം എഴുതുന്ന ഞാനെല്ലാം അംഗീകരിക്കണമെന്നില്ല, പക്ഷേ വിൽപ്പന തിരക്കല്ല, അതൊരു ഹുങ്കും തൻ്റെയാണ്. ഗൗരിയുടെ ഒരു പ്രത്യേകത, ഒന്ന് അക്കാഡമിക് ഔപചാരികമായ പരിശീലനത്തിന് പോയില്ലെങ്കിലും അങ്ങനെ ഒരു ബെൻഡുണ്ട് പുറത്തേക്ക്. കാരണം നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇവരെ കയറിക്ക് എത്രയോ ഇടയ ഒരാളാണ്. തൊഴിലിൽ നിന്ന് പോകാൻ ഇനി കഷ്ടിച്ച 6 മാസമേയുള്ളൂ. പക്ഷേ ഈ അവാർഡ് ഇപ്പോഴും അത്യാവശ്യം ആരോഗ്യത്തോടെയൊക്കെ നടക്കുന്നതുകൊണ്ട് ഏൽപ്പിക്കുന്നൊരു വലിയ ഭാരമുണ്ട്. പക്ഷെ ആ ഭാരം തന്നെയാണ് ഈ അവാർഡ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആദ്യമായിട്ട് ഞാൻ 1-2 പേരെ ഓർത്തു പോവുകയാണ്. അത് ഓർത്തില്ലെങ്കിൽ ഗുരുത്തക്കേടാവും. അത് ആദ്യം വിചാരാവസാനം തന്നെയാണ്. ഒക്കെ എഴുന്നേറ്റ് പൊടി വലിക്കാനായിട്ട് മാത്രം ഒന്ന് എഴുന്നേറ്റ് തൂവാല വെച്ചിരുന്ന് മുഖം തുടച്ച് പോകുമ്പോൾ ഇരുവശങ്ങളിലിരിക്കുന്ന KG സാറ്, അതുപോലെ ഒരു കാലയളവിൽ NRS ബാബു സാറ്, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു സദാശിവൻ, സുബേദ്, ഇങ്ങനെ തുടങ്ങി ഇവരുടെയൊക്കെ ഒപ്പമാണ് ഞാൻ അന്ന് കെ സാറുമായിട്ടൊന്നും പരിചയം പോലും ഇല്ല. നമ്മൾ അകലെ നിന്ന് വളരെ ആദരവോടെ മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നീട്